1928 ബി എം ഡബ്ല്യു ഒരു ഓട്ടോമൊബൈൽ നിർമ്മാതാവായി തീർന്നു. അത് ഫെസ്യൂക് ഫാബ്രിക് ഐസനാക് വാങ്ങിയപ്പോൾ അത് ഓസ്റ്റിൻ സെവൻസ് ലൈസൻസിന് കീഴിൽ നിർമ്മിച്ചു. ബി എം ഡബ്ല്യു 3x15 എന്ന പേരിൽ റീബാഡ് ചെയ്ത ഡിക്സിയാണ് ബി എം ഡബ്ല്യു ആയി ആദ്യം വിറ്റത്. 1930s ബി എം ഡബ്ല്യു അതിന്റെ ശ്രേണി സ്പോർട്സ് കാറുകളിലേക്കും വലിയ ആഡംബര കാറുകളിലേക്കും വ്യാപിപ്പിച്ചു. രണ്ടാം ലോക മഹായുദ്ധം വരെ എയർക്രാഫ്റ്റ് എഞ്ചിനുകൾ, മോട്ടോർ സൈക്കിളുകൾ, ഓട്ടോമൊബൈലുകൾ എന്നിവ ബി എം ഡബ്ല്യുവിന്റെ പ്രധാന ഉൽപ്പന്നങ്ങളായിരിക്കും. യുദ്ധസമയത്ത് അതിന്റെ ഡയറക്ടർ ഫ്രാൻസ് ജോസഫ് പോപ്പിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി ബി എം ഡബ്ല്യു വിമാന എഞ്ചിൻ നിർമ്മാണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. മോട്ടോർ സൈക്കിളുകൾ ഒരു സൈഡ് ലൈനാക്കി ഓട്ടോമൊബൈൽ നിർമ്മാണം പൂർണ്ണമായും നിർത്തി. ബി എം ഡബ്ല്യുവിന്റെ ഫാക്ടറികൾ യുദ്ധസമയത്ത് ശക്തമായി ബോംബെറിഞ്ഞു. കൂടാതെ അതിന്റെ ശേഷിക്കുന്ന പശ്ചിമ ജർമ്മൻ സൌകര്യങ്ങൾ യുദ്ധാനന്തരം മോട്ടോർ വാഹനങ്ങളോ വിമാനങ്ങളോ നിർമ്മിക്കുന്നതിൽ നിന്ന് നിരോധിക്കപ്പെട്ടു. പിന്നെയും പാത്രങ്ങളും ചട്ടികളും സൈക്കിളുകളും ഉണ്ടാക്കി കമ്പനി നിലനിന്നു. 1948 ബി എം ഡബ്ല്യു മോട്ടോർ സൈക്കിൾ ഉൽപാദനം പുനരാരംഭിച്ചു. 1952 ബി എം ഡബ്ല്യു 501 ലക്ഷറി സലൂണിനൊപ്പം ബവേറിയയിൽ ബി എം ഡബ്ല്യു കാർ ഉൽപാദനം പുനരാരംഭിച്ചു. 1955 ലൈസൻസിന് കീഴിലുള്ള വില കുറഞ്ഞ ഇസറ്റ മൈക്രോ കാർ നിർമ്മിച്ച് കാറുകളുടെ ശ്രേണി വിപുലീകരിച്ചു. ആഡംബര കാറുകളുടെ മന്ദഗതിയിലുള്ള വിൽപ്പനയും മൈക്രോ കാറുകളിൽ നിന്നുള്ള ചെറിയ ലാഭവും അർത്ഥമാക്കുന്നത് ബി എം ഡബ്ല്യു ഗുരുതരമായ സാമ്പത്തിക പ്രശ്നത്തിലായിരുന്നു. 1959 കമ്പനി എതിരാളികളായ ഡെയ്ലർ ബെൻസ് ഏറ്റെടുത്തു. ഹെർബർട്ട് കോണ്ടും ഹരാബ് കോണ്ടും ചേർന്ന് ബി എം ഡബ്ല്യുവിൽ നടത്തിയ വലിയ നിക്ഷേപം കമ്പനി ഒരു പ്രത്യേക സ്ഥാപനമായി നിലനിൽക്കാൻ കാരണമായി. കോണ്ടിന്റെ പിതാവ് ഗുന്തർ കോണ്ട് അറിയപ്പെടുന്ന ഒരു ജർമ്മൻ വ്യവസായിയായിരുന്നു. 1933 കോണ്ട് നാസി പാർട്ടിയിൽ ചേരുകയും ജർമ്മൻ വെർമാച്ചിനെ ആയുധമാക്കുകയും ആയുധങ്ങളും ബാറ്ററികളും നിർമ്മിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പല സംരംഭങ്ങളും യഹൂദ ഉടമകളിൽ നിന്ന് നിർബന്ധിതവും കുറഞ്ഞ നഷ്ടപരിഹാരവും നൽകി സ്വന്തമാക്കിയതാണ്. അദ്ദേഹത്തിന്റെ 3 സംരംഭങ്ങളെങ്കിലും അടിമ തൊഴിലാളികളെ വ്യാപകമായി ഉപയോഗിച്ചു. മൊത്തം 50,000 പേർ. അദ്ദേഹത്തിന്റെ ഒരു ബാറ്ററി ഫാക്ടറിക്ക് സ്വന്തമായി ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് ഉണ്ടായിരുന്നു. അത് തൂക്കുമരം കൊണ്ട് നിറഞ്ഞതായിരുന്നു. കോണ്ടക്ട് കുടുംബവും ബി ഡബ്ല്യുവും യുദ്ധസമയത്ത് നേരിട്ട് ബന്ധിപ്പിച്ചിരുന്നില്ലെങ്കിലും നാസി കാലഘട്ടത്തിൽ പിതാവ് സ്വരൂപിച്ച ഫൺ ഹെർബർട്ട് കോണ്ടിനെ ബി എം ഡബ്ല്യു വാങ്ങാൻ അനുവദിച്ചു. ബി എം ഡബ്ല്യു 700 വിജയിക്കുകയും കമ്പനിയുടെ വീണ്ടെടുക്കലിന് സഹായിക്കുകയും ചെയ്തു. 1962 ബി എം ഡബ്ല്യു ന്യൂ ക്ലാസ് കോമ്പാക്ട് സെഡാനുകളുടെ അവതരണമാണ് സ്പോർട്സ് അധിഷ്ഠിത കാറുകളുടെ മുൻനിര നിർമ്മാതാക്കൾ എന്ന നിലയിൽ ബി എം ഡബ്ല്യുവിന്റെ ഖ്യാതിയുടെ തുടക്കം. 1960s കൂപ്പെ ലക്ഷറി സെഡാൻ മോഡലുകൾ ചേർത്തുകൊണ്ട് ബി എം ഡബ്ല്യു അതിന്റെ ശ്രേണി വിപുലീകരിച്ചു. ബി എം ഡബ്ല്യു 5 സീരീസ് മിഡ് സൈസ് സെഡാൻ ശ്രേണി 1972 അവതരിപ്പിച്ചു. തുടർന്ന് 1975 ബി എം ഡബ്ല്യു 3 സീരീസ് കോമ്പാക്ട് സെഡാനുകളും 1976 ബി എം ഡബ്ല്യു 6 സീരീസ് ആഡംബര കൂപ്പുകളും 1978 ബി എം ഡബ്ല്യു 7 സീരീസ് വലിയ ലക്ഷറി സെഡാനുകളും അവതരിപ്പിച്ചു. ബി എം ഡബ്ല്യു എം ഡിവിഷൻ അതിന്റെ ആദ്യ റോഡ് കാറായ മിഡ് എഞ്ചിൻ സൂപ്പർ കാർ 1978 പുറത്തിറക്കി. ഇതിനെ തുടർന്ന് 1984 ബി എം ഡബ്ല്യു എം 5, 1986 ബി എം ഡബ്ല്യു എം 3 എന്നിവയും പുറത്തിറങ്ങി. കൂടാതെ 1986 ബി എം ഡബ്ല്യു തങ്ങളുടെ ആദ്യത്തെ V12 എഞ്ചിൻ 750 ആയി ലക്ഷറി സെഡാനിൽ അവതരിപ്പിച്ചു. 1994 കമ്പനി റോവർ ഗ്രൂപ്പ് വാങ്ങി. എന്നാൽ ഏറ്റെടുക്കൽ വിജയിക്കാതെ ബി എം ഡബ്ല്യുവിന് വലിയ സാമ്പത്തിക നഷ്ടമുണ്ടാക്കി. 2000 ബി എം ഡബ്ല്യു മിക്ക റോവർ ബ്രാൻഡുകളും വിറ്റു, മിനി മാത്രം നിലനിർത്തി. 1998 റോൾസ് റോയ്സ് ബ്രാൻഡിന്റെ അവകാശം ബി എം ഡബ്ല്യു സ്വന്തമാക്കി.
1995 BMW Z3 വൻതോതിലുള്ള പ്രൊഡക്ഷൻ ടു സീറ്റ് റോഡ്സ്റ്റർ ഉൾപ്പെടുത്തുന്നതിനായി ലൈനപ്പ് വിപുലീകരിച്ചു. കൂടാതെ 1999 BMW X5 ആയിരുന്നു കമ്പനിയുടെ SUV വിപണിയിലേക്കുള്ള പ്രവേശനം. അവരുടെ ആദ്യത്തെ വൻതോതിൽ ഉൽപ്പാദിപ്പിച്ച ടർബോ ചാർജ്ഡ് പെട്രോൾ എഞ്ചിൻ 1980 അവതരിപ്പിച്ചു. തുടർന്നുള്ള ദശകത്തിൽ മിക്ക എഞ്ചിനുകളും ടർബോ ചാർജിംഗിലേക്ക് മാറി. ആദ്യത്തെ ഹൈബ്രിഡ് BMW 2010 BMW Active Hybrid 7 ആയിരുന്നു. BMW i3 സിറ്റി കാർ ഇത് 2013 പുറത്തിറങ്ങി. റിയൽ വീൽ ഡ്രൈവ് കാറുകളുടെ സ്പോർട്സിൽ നിരവധി വർഷങ്ങൾക്ക് ശേഷം BMW ആദ്യത്തെ ഫ്രണ്ട് വീൽ ഡ്രൈവ്. 2014 BMW 2 Series Active Tourer മൾട്ടി പർപ്പസ് വെഹിക്കിൾ MPV ആയിരുന്നു കാർ.